അപ്പോ നമ്മളെല്ലാരും ഇതാ രാവിലെ എല്ലാം എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ ഒരു 9 മണിക്കെല്ലാം ആടെ എത്തണം എന്ന് വിചാരിക്കുന്നല്ലേ. ഹോട്ടലിന്റെ മേലെ ഒരു സോഫ ഉണ്ടായിരുന്നു, അതിപ്പോ മേതു പറയുന്നത് മൊത്തം കൊളാക്കിട്ടായില്ല, കാരണം റെഡിയാവും ഇതെല്ലാം ചെയ്യുമ്പോ എല്ലിങ്ങനെ വാരിച്ചിട്ട്. അപ്പൊ നമ്മള് ചായ എല്ലാം കുടിക്കണത്രേ, പോന്ന വഴിക്ക് ചായ കുടിച്ചിട്ട് നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോണം. പിന്നെ 10 മണിക്കായിട്ടാണ് അതെ, 10 മണിക്കാ പറഞ്ഞത്. ഒരു 3/4 മണിക്കൂർ മുന്നേ ആടെ എത്തണം എന്നെല്ലാം കണ്ടില്ലേ മെയില്. അച്ഛനെല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ഛനെല്ലാം ഇന്നലെ നേരത്തെ കിടന്നുറങ്ങി, പക്ഷെ ഇന്ന് അല്ലേ എണീക്കും ചെയ്ത കിടന്നുറങ്ങി അതുപോലെ നേരത്തെ എണീക്കും. അതെ, ഇനിയിപ്പോ എല്ലാരും ഇതാ, മണിക്കൂട്ടിനായാലും മേതുവായാലും രാവിലെ എണീച്ച് വേഗം കീഞ്ഞു റെഡി ആയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അല്ലേ ചായ ഇടുന്ന കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പൊ ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം പോവാൻ അങ്ങോട്ടേക്ക്. അതെ, ഇവിടുന്ന് കുറച്ച് 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചു ചോദിച്ച് നമുക്ക് പോവാന്ന് പറയുന്ന പോലെയാണ്, നമുക്ക് ചോദിച്ചു പോവാം. അല്ല, നമ്മള് വരുമ്പോ താജ്മഹല കണ്ടിട്ടേ കാണൂല, ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. ആരെ വിളിക്കുന്നു ഫോൺ? അമ്മാമേനയാ? അപ്പ അച്ഛ, അച്ഛൻ എന്താ പറയുന്നില്ല? ഞങ്ങളിത് ഇപ്പൊ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. മേതു അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടി കളിക്കുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അങ്ങോട്ടിങ്ങോട്ടെല്ലാം ഓടി കളിക്കണം. അപ്പൊ ഇവിടെ എത്തിയപ്പോ കുറച്ച് ക്രിയേറ്റേഴ്സിനെ എല്ലാം കണ്ടു. അപ്പൊ കുറച്ച് മുഖങ്ങളെല്ലാം പരിചയമുണ്ട്, എല്ലാരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നതേ ഇല്ലു. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് വരണത്ര 10 മണിയാവും തോന്നുന്നല്ലേ ശ്രീനാട്ടാ? 10 മണി പറഞ്ഞത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കടലിന്റെ ചുറ്റുവട്ടത്തായിരുന്നല്ലേ കെട്ടിയത്. ഇവള് പുല്ല് കണ്ടുകഴിഞ്ഞതാ വിടുന്നില്ല, ഇവക്ക് കളിക്കണം കളിക്കണം എന്ന് പറയാം. എന്നാ മേതു, എന്നൊന്ന് പുല്ലെന്നല്ല എടുക്കുന്നത്? നീ മേതു മേതു അങ്ങോട്ട്. ആ സീല് കിട്ടിയല്ലേ മേതു. നമുക്കിതായിട്ട് ഇത് തരാൻ മണിക്കൂട്ടന്റെ സീല് കൊളാക്കി ഇപ്പഴേ കുഴപ്പമില്ല. വൈകുന്നേരം ഇനി നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോ. ഒരു യു ആണോ? അപ്പൊ അതിൽ വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മളെ പേര് കണ്ടുപിടിക്കണം. കുറെ ലെറ്റേഴ്സ് വെച്ചിട്ടുണ്ട്, അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരുണ്ടാവും, അവ റൗണ്ട് ചെയ്യണം. അപ്പൊ മണിക്കൂട്ട റൗണ്ട് ചെയ്തത് ശരിക്കും മാഡ നമ്മള് നേരത്തെ പരിചയപ്പെട്ടവര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് റൗണ്ട് ചെയ്യേണ്ട പണി മാത്രമേ ഉണ്ടായിരുന്നു. മണിക്കൂട്ട അല്ലെങ്കിൽ നമ്മള് തപ്പി എടുക്കണം. അപ്പൊ കുറെ ആൾക്കാരെ കണ്ടില്ല, അപ്പൊ ഓരോരോ ആൾക്കാരായിട്ട് ഇതാ പരിചയപ്പെട്ട് വരുന്നതേ ഇല്ലോ. ട്രാവൽ നോട്ട്സ് ഒന്നാണ് എനിക്ക്.
ഏടി പോണ്ടേ? ഇനി വരക്കണ്ട. അപ്പൊ നമ്മള് കൊറേ ആയിട്ട് വീഡിയോ കണ്ട് കാണണം 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 എന്ന് വിചാരിച്ച ആൾക്കാരാണ്. അപ്പൊ പേര് കണ്ടുപിടിക്കുന്ന നേരെ കിട്ടില്ല. ഇങ്ങനെ എന്തായാലും മക്കളെ കൂട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് എൻട്രി നോക്കിട്ട് കേറ്റാന്ന് പറഞ്ഞു. നമ്മൾ രണ്ടാളും കേറിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരാണെന്നൊക്കെ ഇപ്പൊ അടുത്താണ് അറിഞ്ഞത്. ഞാൻ പക്ഷേ ഷോർട്സിലായോണ്ട് അറിഞ്ഞിരുന്നില്ല. പിന്നെ ഒരു ഓൺ വോയിസ് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ശബ്ദം കേട്ടാൽ മനസ്സിലായി എനിക്ക് കണ്ണൂരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സന്തോഷം, കാണാൻ പറ്റിയ സന്തോഷം. അപ്പൊ ഇനി ഇടയ്ക്ക് നമുക്ക് നാട്ടിൽ വന്നാലും കാണാമല്ലോ. ഫസ്റ്റ് എറണാകുളത്ത് വെച്ചാൽ കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ കണ്ണൂർ വെച്ച് കാണാം. വേലിക്കരുത് അതൊന്നും. എന്തിനാ എന്റെ കൈ കാണിക്കുന്നേ? അയ്യോ, പച്ചമീനി ഇതിന്റെ അകത്ത് നമ്മള് പുറത്താക്കും. ഇതിന്റെ അകത്ത് കയറിക്കൂടെ പറയും. മേധുവിന് കാണിച്ചു വന്നൂടാ. മേധുവിന് ഇത് ഒരേച്ചിനെ കിട്ടിയിട്ടുണ്ട്. മേധു ചോദിക്ക, ഒരേച്ചിനോട് പേര് ചോദിച്ചേ. മണിക്കുട്ടി എന്താ പറയാനല്ലേ ഇവിടെ വന്നിട്ട്? ഇപ്പൊ ഉറക്ക പറ. മണിക്കൂട്ടിനെ ആഗ്രഹിച്ചല്ലേ ഇങ്ങനെ ഒരു ഇവന്റിന് വരുന്നത്? അപ്പൊ എന്നെക്കാളും കൂടുതൽ നല്ല ആഗ്രഹം ഉണ്ടായതും മണിക്കൂട്ടിനാന്ന് കേട്ടോ. അപ്പൊ മണിക്കൂട്ടിന് നല്ല സന്തോഷം അല്ലേ? ആദ്യം കേറാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ, പിന്നെ കേറ്റി അല്ലേ. മേധു, മേധുട്ടി എന്താ കിട്ടിയേ? ഇതാ അയിലിട്ടണോ? അത് വാങ്ങിക്കുന്ന ബോക്സ്, അതിന്റെ ബോക്സ്. ഒരു ഹായ് പറയൂ. ഹായ്. ഹായ്. അത്രയും ടയേർഡാവും. ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിന് വേണ്ടിയിരുന്നത് കൺസിസ്റ്റൻസി ആണ്, ആറ്റിറ്റ്യൂഡ് ആണ്. മൂന്ന് ഫ്രണ്ട്സ് ചേർന്നത് തുടങ്ങി അല്ലെ, സ്റ്റീവ്, കാനൻ, ജാവേദ്. എന്താണ് ഈ എല്ലാ സാധനം തരുന്നത്? ഇതൊരു കുഷ്യന്റ് മൈക്രോഫോൺ ആണ്. പ്രിയലും പിന്നെ ആദ്യമായിട്ട് ഇത്ര ഒരു വെറൈറ്റികൾ കാണുന്നല്ലേ. ചില നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആ തോന്നുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, അതുപോലെ സംസാരിച്ചു അല്ലേ. അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഭയങ്കര നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന്. മണിക്കൂട്ടനെ സമ്മാനം എല്ലാം കിട്ടി അതിന്റെ ഇടക്ക്. മേധുവിനെ ഇത് ോണ്ട് മേധുവിനും ഭയങ്കര ദേഷ്യം. എനക്കും മണിക്കണം, എനക്കും മണിക്കണം. മേധു പിന്നെ ഇതെന്തോ സ്ലൈമിന്റെ മേധുവിന് അതെന്തോ ഒരു സമ്മാനം കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പൊ നിങ്ങളുടെ എല്ലാരെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇവന്റിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പൊ എന്തായാലും നിങ്ങളോടാണ് നന്ദി പറയണ്ടല്ലേ. നമ്മളെ ഇത്രത്തോളം എത്തിച്ചതിനും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നമ്മൾ ഓരോരോ വ്യൂവേഴ്സിനും നന്ദി പറയുന്നു. അപ്പൊ നമ്മളിനിപ്പോ ഇടുന്ന നേരെ നാട്ടിലേക്ക് പോവേന്നല്ലേ. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തില്ല. നമ്മൾ ഏതായാലും പോയി നോക്കാം. നമുക്ക് ഇന്റർസിറ്റി ആയിട്ട് എന്തൊരു ട്രെയിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ടായി. അപ്പൊ ആ ഒരു അത് വൈകുന്നേരത്തെ അതിന് നമുക്ക് ഇവിടുന്ന് പോയിട്ട് മണിക്കൂട്ട അങ്ങനെ പോവാല്ലേ. മണിക്കൂട്ട ബസ്സിന് പോണോ? ബസ്സിന് പോകുമ്പോ ഇവര് നിൽക്കും തോന്നുന്നില്ല. എനക്കും ബസ്സിന് പറ്റില്ല ഇപ്പേ, ചെറിയ കുറച്ചുപേരും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കും. എല്ലാരും പരിചയപ്പെടലും ചെയ്യായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ തലവേദന, മൈഗ്രെയിൻ ഇഷ്യൂ എല്ലാം എനക്കും ഉണ്ട് ഇതുപോലെ.
അപ്പോ അതുകൊണ്ട് നമ്മൾ ഏതായാലും പോയിന്ന് ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് കാണാം പറയാം.